എന്തടയാളമാണ് കായിന്റെ മേൽ ദൈവം ഇട്ടത്? ആ ശാപം കാരണമാണോ കറുത്തവർഗ്ഗക്കാരുണ്ടായത്? കായിനെ കണ്ട ഉടനെ ഇവൻ ശപിക്കപ്പെട്ടവനാണെന്ന് കണ്ടുപിടിക്കാൻ അവന് നെറ്റിയിൽ എന്തെങ്കിലും ദൈവം എഴുതിയോ, അതോ തലയിൽ കൊമ്പും മുളച്ചോ, അല്ലെങ്കിൽ ശരീരത്തിന്റെ നിറം കറുപ്പായോ, അതോ അവന്റെ കണ്ണിന്റെ ഷേപ്പ് ആകൃതി മാറിയോ? എന്താണ് സംഭവിച്ചത്? എന്താണ് ദൈവം കൊടുത്ത അടയാളം? എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നവരാണെങ്കിൽ എന്താണ് ദൈവം കൊടുത്ത അടയാളം എന്ന് നിങ്ങളുടെ മനസ്സിലെങ്കിലും ഒരു ചോദ്യം ഉയർന്നു കാണും. എന്തായിരിക്കാം അടയാളം എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ നോക്കാം. കായിനെ ശപിക്കുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി 4:11-16 വാക്യങ്ങളിൽ കാണാം. ദൈവം കായിനെ ശപിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ, കായിൻ തന്റെ അനിയന്റെ മേൽ അസൂയ ഉണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ തന്റെ കൈകൊണ്ട് തന്നെ അവന് കൊന്നു. അതുകൊണ്ട് ദൈവം അവന് ശിക്ഷ കൊടുത്തു. ആ ശിക്ഷയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അവൻ എത്ര കഠിനാധ്വാനം ചെയ്താലും കായിന്റെ കൃഷിനിലത്ത് നിന്ന് ഒരു വിളവും അവന് കിട്ടത്തില്ല. അവൻ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഒരു സമാധാനവും ഒരു മനഃശാന്തി ഉണ്ടാകത്തില്ല എന്നതാണ്. ഇത് വളരെ വലിയ ശിക്ഷയാണെന്നും ആരെങ്കിലും തന്നെ വെളിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടാൽ അവനെ കൊല്ലുമെന്നും ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ അവനെ കൊല്ലാതിരിക്കാൻ ദൈവം അവന് കൊടുത്തതാണ് ഈ അടയാളം എന്ന് പറയുന്നത്. നമുക്കിനി അതിനെക്കുറിച്ച് സംസാരിക്കാം. കായിന്റെ അടയാളത്തിന്റെ മർമ്മം എന്താണ് ഈ അടയാളം എന്ന് പറഞ്ഞാൽ, ഈ ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ദൈവം കായിന് കൊടുത്ത ദൈവിക ശിക്ഷയെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. നമ്മളെല്ലാവരും കായിന്റെ മേൽ ദൈവം ഒരു അടയാളം ഇട്ടു എന്ന് കേട്ടിട്ടുണ്ട്. ഈ കാര്യം ദൈവശാസ്ത്രപരമായിട്ടും ഏറ്റവും പഴക്കമേറിയതും നിഗൂഢവുമായ ഒന്നാണ്. ഇതിന്റെ പേരിൽ ഒരുപാട് സംവാദങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. കായിന്റെ അടയാളത്തിന്റെ കൃത്യമായ അർത്ഥം കാണുന്നതിന് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് പ്രചരിക്കുന്ന ചില അസംബന്ധ വ്യാഖ്യാനങ്ങളെ പറയേണ്ടത് അത്യാവശ്യമാണ്. സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. നിർഭാഗ്യവശാൽ ഇക്കാലത്ത് സാധാരണയായി ഈ വിഷയത്തിൽ അതിരുകടന്ന പ്രചരണങ്ങളും മുൻവിധിയുള്ളതുമായുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളെ ഇന്റർനെറ്റിൽ കാണാം. അതുകൊണ്ട് യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അടിസ്ഥാനമില്ലാത്ത ഊഹാഭോഹങ്ങളും തമ്മിൽ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കായിന്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. അവനിൽ ദൈവം അടയാളം ഇട്ടുവെന്ന് നമുക്കറിയാം. ഈ അടയാളം എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അതിഗംഭീരമായ 3 വ്യാഖ്യാനങ്ങൾ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തെ വ്യാഖ്യാനം, യാഥാർത്ഥ്യവുമായിട്ട് ഒട്ടും ബന്ധമില്ലാത്തതാണിത്. കായിന്റെ അടയാളം അവന്റെ തൊലിയിലായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവം കായിന് കൊടുത്ത അടയാളം അവന്റെ തൊലിയുടെ നിറത്തിൽ മാറ്റം വരുത്തി അത് ഇരണ്ടതാക്കി എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു അടിസ്ഥാനമില്ലാത്തതും വചനവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനം സത്യമാണെന്ന് അംഗീകരിക്കുന്നവരോട് ഒരു കാര്യം പറയാം. ഉൽപ്പത്തിയിലെ സംഭവത്തിൽ കായിന്റെ അടയാളത്തിൽ തൊലിയിൽ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന വസ്തുത ശ്രദ്ധിക്കുക. തൊലിയിലെ മാറ്റമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇരുണ്ട ചർമ്മത്തെ വിവരിക്കാൻ കൂഷ് എന്ന വാക്ക് ഉപയോഗിക്കണമായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ വ്യാപകമായി ഇന്നും പലരും ഈ വ്യാഖ്യാനം ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം, ആദ്യത്തെ തന്നെ ഇതും യുക്തിക്ക് നിരക്കാത്തതാണ്. കായിന്റെ അടയാളം അവന്റെ കണ്ണുകളുടെ ആകൃതിയിലെ മാറ്റമായിരിക്കാം എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് കണ്ണിലെ ആകൃതി മാറ്റി ചെരിഞ്ഞതാകാനാണ് സാധ്യത എന്ന് പറയുന്നു. ഈ വ്യാഖ്യാനം കായിന്റെ തലമുറകളെ ചൈനീസ്, ജാപ്പനീസ് തുടങ്ങിയ വിദൂര കിഴക്കൻ രാജ്യ ജനതകളുമായി തെറ്റായി ബന്ധിപ്പിക്കുന്നുണ്ട്. അവർ ശപിക്കപ്പെട്ട തലമുറകളാണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ആദ്യ വ്യാഖ്യാനം പോലെ തന്നെ ഇതും തെറ്റാണ്. കൂടാതെ ഹീബ്രു അല്ലെങ്കിൽ അരാമ്യ ഭാഷയിൽ ഇതിന് അടിസ്ഥാനമായി യാതൊരു പദങ്ങളും പറഞ്ഞിട്ടില്ല. ഇന്നും ഇന്റർനെറ്റിൽ ചിലർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ വ്യാഖ്യാനമാണിത്. മൂന്നാമത്തെ വ്യാഖ്യാനവും അതുപോലെ തന്നെയാണ്. കായിന്റെ അടയാളം ഇന്നുവരെയും അദ്ദേഹത്തിന്റെ സന്തതികളിൽ ഉണ്ടായിരിക്കണമെന്നും ഈ തലമുറകളെല്ലാം ഇന്നും ലോകത്തിൽ മൊത്തം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നും പറയുന്നു. ഈ വ്യാഖ്യാനം റോമൻ ജനതയെ കായിന്റെ പിൻഗാമികളായി കണക്കാക്കുന്നു. കാരണം അവർ നാടോടികളായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഒരു അർത്ഥവുമില്ല. ജൂതന്മാർ, അറബികൾ, സിറിയക്കാർ ഇവരെല്ലാവരും കൂടാരങ്ങളിൽ താമസിക്കുകയും നാടോടി ജീവിതം നയിക്കുകയും ചെയ്തു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാൽ ഈ വ്യാഖ്യാനം അടിസ്ഥാനരഹിതമാണ്. ഇന്റർനെറ്റിൽ കാണുന്ന ഇത്തരം വ്യാഖ്യാനങ്ങളിൽ ജാഗ്രത പാലിച്ച് അതിനെക്കുറിച്ച് പഠിക്കുക. കാരണം എല്ലാ വ്യാഖ്യാനങ്ങളും ശരിയാകണം എന്നില്ല. ഇപ്പോൾ കായിന്റെ അടയാളത്തെക്കുറിച്ച് പറയുന്ന ബൈബിൾ വാക്യം 4:15 പറയുന്നു, യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കായിനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടും എന്ന് അരുളി ചെയ്തു. കായിനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വെച്ചു. പുരാതന ഫൊയ്നീഷ്യൻ ഹീബ്രു പുസ്തകങ്ങളിൽ കായിന്റെ അടയാളം എന്ന പദം ഒട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് എബ്രായ തത്തുല്യമാണ്. ബൈബിളിലെ ഹീബ്രു എഴുത്തുകളിൽ ഒരു അടയാളം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഒട്ടി. പുരാതന അരാമിക് ഭാഷയിൽ അടയാളം എന്ന പദം ATA എന്നാണ് പറയുന്നത്. അത് പുരാതന അരാമിക് ഭാഷയിലെ അനുബന്ധ പദമാണ്. അതുകൊണ്ട് ATA എന്ന അരാമിക് ഭാഷയിൽ അടയാളം എന്നാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ATA എന്ന് പറഞ്ഞാൽ അത് അരാമിക് ഭാഷയിൽ അടയാളം എന്നാണ് അർത്ഥമാക്കുന്നത്. ഫൊയ്നീഷ്യൻ ഹീബ്രുവിലെ ഒട്ടിയോട് സാമ്യമുള്ളതാണിത്. അരാമിയയിൽ അദ എന്ന പദം ഫൊയ്നീഷ്യൻ ഹീബ്രുവിലും ഇത് അടയാളം എന്ന ആശയത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുരാതന അരാമിക് ഭാഷയിൽ അടയാളത്തെയോ ചിഹ്നത്തെയോ കാണിക്കുന്ന വാക്കാണ് അദ എന്ന് പറയുന്നത്. ഈ അർത്ഥങ്ങൾ സുറിയാനി അരാമിക് ഭാഷയിലും എബ്രായ അസ്തരിയൻ ഭാഷകളിലുമുണ്ട്. ഇതിലിങ്ങനെ പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ പുരാതന ഭാഷകളെ അടിസ്ഥാനമാക്കിയാണ്
അടയാളം അല്ലെങ്കിൽ ചിഹ്നം എന്ന വാക്കിന്റെ പദം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അടയാളം അല്ലെങ്കിൽ ചിഹ്നം കൃത്യമായി എന്തിനെയാണ് കാണിക്കുന്നത്? ഈ അടയാളം അല്ലെങ്കിൽ ചിഹ്നം കായിനെ ആരും കൊല്ലില്ലെന്ന് ഉറപ്പാക്കാൻ ദൈവം അനുവദിച്ച ഒരു ആത്മീയ സംരക്ഷണമായിരിക്കാനാണ് സാധ്യത എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൈന്റെ ജീവൻ എടുക്കാൻ ആർക്കും കഴിയില്ലെന്ന് ദൈവം ഉറപ്പ് നൽകിയതായി വചനം അവിടെ പറയുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത്? ജീവിതകാലം മുഴുവൻ ആ കുറ്റബോധത്തിൽ ഭാരം പേറിക്കൊണ്ട് കൈൻ തന്റെ സഹോദരനെ കൊന്ന ആ ബോധത്തോടെ അല്ലെങ്കിൽ ആ നീറുന്ന വേദനയോടെ ആ വിഷമത്തോടെ ജീവിക്കാനാണ് ഈ സംരക്ഷണം അനുവദിച്ചത് എന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാലും ഈ ആത്മീയ സംരക്ഷണം കായിൻ ഒരിക്കലും മരിക്കത്തില്ല എന്നല്ല കാണിക്കുന്നത്. ചിലർ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കായിൻ ഇന്നുവരെ ജീവിച്ചിരിക്കുന്നില്ല. ബൈബിൾ പറയുന്ന ജലപ്രളയം പോലുള്ള സംഭവങ്ങൾക്ക് ശേഷം കായിൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ല എന്നത് കൃത്യമായി കാണിക്കുന്നു. കായിന്റെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും പുരാതന ഗ്രന്ഥങ്ങളിലും ബുക്ക് ഓഫ് ജൂബിലീസ് പോലുള്ള പുസ്തകങ്ങളിലും കായിന്റെ മരണത്തെക്കുറിച്ച് വിവരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ജൂബിലീസ് പുസ്തകം ചരിത്ര അധ്യാപകരും ക്രിസ്ത്യൻ സ്കൂളുകളിലും പരക്കെ ആദരിക്കപ്പെടുകയും അതൊരു വിലപ്പെട്ട സ്രോതസ്സായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ചില പണ്ഡിതന്മാരും വിശ്വാസികളും ഈ ജൂബിലീസ് പുസ്തകം പരിശുദ്ധാത്മ പ്രേരിതമായി എഴുതപ്പെട്ട പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ജൂബിലീസിന്റെ പുസ്തകത്തിൽ കായിന്റെ മരണം ഒരു ദാരുണമായ അപകടമായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ സ്വന്തം വീട് തകർന്ന് തന്റെ ദേഹത്ത് വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. ഈ പുരാതന ഗ്രന്ഥം ഇങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ളവർ ഉപദ്രവിച്ച് കൊല്ലാതിരിക്കാൻ ദൈവം അവന്റെ മേൽ അടയാളം ഇട്ടതുകൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഇങ്ങനെ മരിച്ചു എന്ന് പറയുന്നു. ഈ പുസ്തകം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഉൽപ്പത്തിയിലെ ചില വശങ്ങളും നിഗൂഢതകളും പറയുന്ന ഈ പുസ്തകത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ കമന്റ് ബോക്സിൽ അത് മെൻഷൻ ചെയ്യുക. അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ പഠിക്കാം. കായിന്റെ മരണത്തെക്കുറിച്ചുള്ള വേറൊരു വിവരണം ശൂരന്മാരുടെ പുസ്തകത്തിൽ കാണാം. അവിടെ ലാമേക്കും അവന്റെ മകനും ചേർന്ന് അബദ്ധത്തിൽ കായിനെ കൊന്നു എന്ന് പറയുന്നു. എന്നിരുന്നാലും ഈ വിവരണം വിവാദത്തിലാണ്. ഇത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അവർ കൊലപ്പെടുത്തിയ വ്യക്തിയുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് പൊരുത്തക്കേടുകളുമുണ്ട്. കാരണം ബൈബിളിലെ വചനം കായിനാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്നില്ല, ആരെയാണ് കൊന്നതെന്നും വ്യക്തമാക്കിയിട്ടില്ല. ബൈബിളിലെ ചില ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പുരാതന ഗ്രന്ഥമാണ് ശൂരന്മാരുടെ പുസ്തകം എന്ന് പറയുന്നത്. എന്നാൽ ഈ പുസ്തകം ബിബ്ലിക്കൽ കാനോന്റെ ഭാഗമല്ല. ശൂരന്മാരുടെ പുസ്തകത്തെ ഇംഗ്ലീഷിൽ ജാഷർ എന്നാണ് പറയുന്നത്. ജാഷർ എന്ന പേരിന്റെ അർത്ഥം നേരുള്ളവൻ അല്ലെങ്കിൽ നീതിമാൻ എന്നാണ്. ചില വിവർത്തനങ്ങളിൽ ഈ പുസ്തകത്തെ നേരുള്ളവരുടെ പുസ്തകം, ദി അപ്രൈറ്റ് എന്നാണ് പറയുന്നത്. ശൂരന്മാരുടെ പുസ്തകം എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് വ്യത്യസ്ത ബുക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ചിലത് വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായ ഉള്ളടക്കമുള്ളവയാണ്. അത് ശ്രദ്ധിക്കുക. 17-ാം നൂറ്റാണ്ടിലെ ജാഷിർ പുസ്തകമാണ് ഏറ്റവും അറിയപ്പെടുന്ന ലിഖിതം. ഇത് ആദ്യ ഹീബ്രു ഭാഷയിൽ എഴുതിയ ലിഖിതത്തിന്റെ ഒരു പകർപ്പാണ്. പക്ഷേ ഈ ലിഖിതത്തിന്റെ ആധികാരികതയെ എതിർക്കുന്ന ചിലരുമുണ്ട്. പല പണ്ഡിതന്മാരും ഇത് വ്യാജമായൊരു ചരിത്ര പുസ്തകമാണെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിളിലെ പഴയ നിയമത്തിൽ രണ്ട് സ്ഥലത്ത് ശൂരന്മാരുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തേത് യോശുവ 10:13. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രൻ നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. 2-ാമത്തേത് 2 ശമൂവേൽ 1:18. അവിടെ ദാവീദ് ഷൗലിന്റെയും യോനഥാന്റെയും മരണത്തെക്കുറിച്ച് വിലപിക്കുന്നു. അവൻ യഹൂദ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിക്കാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ശൂരന്മാരുടെ പുസ്തകം ബൈബിളിന്റെ ഭാഗമായി കണക്കാക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് എഴുതപ്പെട്ട കാലത്തെ, സംസ്കാരത്തെയും സംഭവങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച തരുന്ന നല്ലൊരു ചരിത്ര സ്രോതസ്സായി ചിലർ ഇതിനെ കാണുന്നുണ്ട്. എന്നിരുന്നാലും അതിന്റെ ആധികാരികതയും ചരിത്രപരമായ കൃത്യതയും പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ബൈബിളിലെ പണ്ഡിതന്മാരും ചരിത്രക്കാരും ഇത് പൊതുവെ ജാഗ്രതയോടാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ ലിഖിതങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾക്കിടയിലും ജൂബിലീസിന്റെ പുസ്തകം BC 7-ാം നൂറ്റാണ്ടിലെ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന പുരാവസ്തു കണ്ടെത്തലുകളാൽ പരക്കെ ആദരിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ജൂബിലീസിന്റെ പുസ്തകത്തിലും ശൂരന്മാരുടെ പുസ്തകത്തിലും കായിന്റെ മരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതിൽ സ്വന്തം വീടാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമെങ്കിൽ 2-ാമത്തേതിൽ അദ്ദേഹത്തിന്റെ തലമുറകളിൽ ഒരാൾ തന്നെ ഉത്തരവാദിയാണ് എന്ന് പറയുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.